നമസ്കാരം. സോഷ്യൽ മീഡിയ ചാരിറ്റി പ്രവർത്തകരായ സാജൻ കേച്ചേരി, ഫിറോസ് കുന്നുംപറമ്പൻ, പി എം എ സലിം, ഷാഹിദ് എന്നിവർ 1, 2, 3, 4 പ്രതികളായി എറണാകുളം പോലീസ് കേസെടുത്തിരിക്കുന്നു. അവർക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത് ഐ പി സി 511, 383, 34 എന്നീ സെക്ഷനുകളാണ്. 511 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ഒരാൾ ചെയ്യാൻ ശ്രമിച്ചാൽ അത് ചെയ്തതായി കണക്കാക്കി അതിനുള്ള ശിക്ഷ കൊടുക്കണമെന്നാണ്. ഇവിടെ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്ന കുറ്റകൃത്യം 383 ഐ പി സി 383, അതായത് ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്യുമെന്ന് പറഞ്ഞ് പണം തട്ടുന്നതിന് ശ്രമം നടത്തി, അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തുന്നതിന് ശ്രമം നടത്തി. ഐ പി സി 34 എന്ന് പറഞ്ഞാൽ ഒരു കുറ്റകൃത്യം ഒരാൾ ചെയ്താലും അതുമായി ബന്ധമുള്ളവരൊക്കെ പ്രതികളാണ് എന്ന് പറയുന്ന സംവിധാനമാണ്. അതായത് ബാക്കിയുള്ളവരെ കൂടി പ്രതി ചേർക്കുന്നതിന് വേണ്ടി. ഈ ചാരിറ്റി പ്രവർത്തകർക്കെതിരെ പരാതി കൊടുക്കുകയും കേസെടുപ്പിക്കുകയും ചെയ്ത വർഷ എന്ന കൊച്ചു പെൺകുട്ടിയോട് എനിക്ക് പറയാൻ ഒറ്റ വാക്കേ ഉള്ളൂ, കഷ്ടം തന്നെ മോളെ, കഷ്ടം തന്നെ. അവർ ചെയ്ത തെറ്റെന്താണ്? മോൾക്ക് അമ്മയുടെ ചികിത്സയ്ക്ക് 5 നയാ പൈസ ഇല്ലാതെ വിഷമിച്ചു നിന്നപ്പോൾ മോൾ വിളിച്ചതനുസരിച്ച് സാജൻ കേച്ചേരിയും സുഹൃത്തുക്കളും അവിടെ എത്തുകയും വേണ്ട സഹായങ്ങൾ ചെയ്യുകയും മോൾ നിർദ്ദേശിച്ചതനുസരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഒരു ചാരിറ്റി ആഹ്വാനം നടത്തുകയും അതിന് മാക്സിമം പ്രാധാന്യം കിട്ടുന്നതിന് വേണ്ടി ഫിറോസ് കുന്നുംപറമ്പിനെയും പി എം എ സലാമിനെയും പോലെയുള്ള സോഷ്യൽ മീഡിയ ചാരിറ്റി ചെയ്യുന്നവരെ കൊണ്ട് അത് ഷെയർ ചെയ്യിപ്പിക്കുകയും ചെയ്തു. അതല്ലേ ചെയ്ത തെറ്റേ? അങ്ങനെ മോൾക്ക് കിട്ടിയത് 1,36,00,000 രൂപ. മോൾ ആഗ്രഹിച്ചിരുന്നത് 8-10 ലക്ഷം രൂപ. മുഴുവൻ ചികിത്സയും ബാക്കി എല്ലാം കൂടി പോയാൽ 18-20 ലക്ഷം രൂപ. ഇനി 50-75 ലക്ഷം രൂപ എടുത്താൽ അമ്മയുടെ ഓപ്പറേഷനും ചികിത്സയും തുടർ ചികിത്സകളും വീട് പണിയും അടക്കമുള്ളവ നടക്കും എന്നിരിക്കെ ബാക്കി പണം ഇതുപോലെ സഹായം ആവശ്യമുള്ളവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ സഹായിച്ചവരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുകയും അവരെ പൊതുസമൂഹത്തിൽ അപമാനിക്കുകയും ചെയ്തതിന് മോൾക്ക് എന്തെങ്കിലും കുറ്റബോധം തോന്നട്ടെ, മോൾ സർവശക്തനായ ദൈവത്തിനോട് മാപ്പ് ചോദിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ മോൾ എന്ന് പറയുന്നത് മോളുടെ ചിത്രങ്ങളൊക്കെ ഞാൻ കണ്ടു, ഒരു പാവം പക്വതയില്ലാത്ത പെങ്കൊച്ച് എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. മോളുടെ ബുദ്ധിയിലും കഴിവിലും ഉണ്ടായ ഒരു തിരക്കഥയല്ല ഇതെന്നും ഈ പറയുന്ന ഫിറോസ് കുന്നുംപറമ്പനും സാജൻ കേച്ചേരിയും അടക്കമുള്ളവർക്ക് ലഭിക്കുന്ന ബഹുജന പിന്തുണയിൽ അസൂയ പൂണ്ട അന്ധമായ രാഷ്ട്രീയ അടിമകളും അസൂയക്കാരും ചേർന്നൊരുക്കിയ കെണിയിൽ അറിയാതെ പെട്ടുപോയത്. അതുകൊണ്ടാണ് ഫിറോസ് കുന്നുംപറമ്പൻ പോലും ഇതിൽ വലിച്ചിഴയ്ക്കപ്പെടുന്നത്. കാരണം ഫിറോസ് കുന്നുംപറമ്പൻ ഇതിൽ നേരിട്ട് ബന്ധമുണ്ടായിരുന്നില്ല, ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്തത്. എന്നിട്ടും ഫിറോസ് കുന്നുംപറമ്പൻ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ചാനലുകൾക്ക് മോൾ അഭിമുഖം നൽകി. ഒടുവിൽ ഫിറോസ് തൻ്റെ സംഭാഷണത്തിൻ്റെ പൂർണ്ണ രൂപം പുറത്തുവിട്ടപ്പോൾ ഞാൻ ഫിറോസ് ഏട്ടനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കറിയത്തില്ല ഫിറോസ് ഏട്ടൻ എങ്ങനെ പ്രതിയായത് എന്ന ചോദ്യം മോൾ ചോദിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ സാമാന്യ ബോധമുള്ളവർക്കെല്ലാം അറിയാം ഇവിടെ ഫിറോസും സലാമും സാജനും നിരപരാധികളാണ്. അവർ സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അവരുടെ ചാരിറ്റി പ്രവർത്തനം ഇങ്ങനെയാണ്, അവർ ഒരാൾക്ക് കൂടുതൽ പണം കിട്ടിയാൽ അതിൻ്റെ ബാക്കി പണം മറ്റ് സഹായം ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നു. ഇവരുടെ ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്ക് അവർ പണം വാങ്ങി എന്നാണ് തെളിവെങ്കിൽ ഞാൻ സമ്മതിക്കാം, അവർ ഒരിക്കലും വാങ്ങിയിട്ടില്ല. ചാരിറ്റി എന്ന് പറയുന്നത് വളരെ കുഴപ്പം പിടിച്ച ഒരു നന്മ പ്രവൃത്തിയാണ്. അനേകം പേർ ചാരിറ്റിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ട് തന്നെ ചാരിറ്റി ചെയ്യുന്നു എന്ന് കേട്ടാൽ നമ്മുടെ നാട്ടിൽ അശ്ലീലമാണ്. അതേസമയം അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ ഒരാൾ ചാരിറ്റി പ്രവർത്തകനാണെങ്കിൽ അവന് വലിയ അംഗീകാരവും കയ്യടിയും കിട്ടും. കാരണം അവിടെ ഈ ചാരിറ്റി പ്രവർത്തനം കൃത്യമായ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. 1 പൈസ വെട്ടിച്ചാൽ, മാറ്റം വരുത്തിയാൽ ഏറ്റവും വലിയ അപമാനമായി മാറും. ഇവിടെ അത്തരം സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലരെങ്കിലും ചാരിറ്റിയുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നു. എന്നാൽ ഈ സാജനും ഫിറോസും അടങ്ങിയ സംഘം എക്കാലത്തും സുതാര്യമായി ഒരു തരത്തിലുള്ള തട്ടിപ്പിനും അവസരം കൊടുക്കാതെ അനേകരുടെ ആയുസ് രക്ഷിച്ചെടുത്തു കൊടുത്തിരിക്കുന്നു. കുഞ്ഞിൻ്റെ അമ്മ ഇന്ന് ആരോഗ്യത്തോടും ജീവനോടും കൂടി ഇരിക്കുന്നെങ്കിൽ അതിൻ്റെ
ഉത്തരവാദികൾ ഇവരാണ്. അല്ലാതെ മോൾ ഫേസ്ബുക്കിൽ ഇട്ടതുകൊണ്ടോ സി പി എം നേതാക്കന്മാർ സഹായിച്ചതുകൊണ്ടോ അല്ല. മോൾ ഒരു ലൈവ് ഇട്ടാൽ ഇഷ്ടം പോലെ കാശ് കിട്ടുമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് സാജനെ വിളിച്ച് സഹായം ചോദിച്ചത്? എന്തിനാണ് ആ ലൈവ് നടത്തിക്ക പണം കിട്ടി തുടങ്ങിയപ്പോൾ ഇതാ എനിക്ക് ഏട്ടന്മാരെ കിട്ടിയെന്ന് പറഞ്ഞത്? എൻ്റെ പൊന്നുമോളെ, ഇത് അതിര് കടന്നുപോയി. അക്കൗണ്ടിൽ 1,36,00,000 രൂപ വന്നപ്പോൾ ആ പണം മുഴുവൻ കിട്ടിയാൽ കൊള്ളാമെന്ന് മോക്ക് തോന്നലുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. പണം കാണുമ്പോൾ പലർക്കും അങ്ങനെ തോന്നാറുണ്ട്. എന്നാൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കണം, മറ്റുള്ളവരെ സഹായിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അത് തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന് പരാതിയാക്കി മാറ്റുന്നത് അന്യായമാണ്. ഏതെങ്കിലും ഒരു വാക്ക് ആ പൈസ എനിക്ക് വേണം എന്ന് പറയുകയോ എനിക്ക് തന്നില്ലേ ഭീഷണിപ്പെടുത്തുമെന്ന് പറയുകയോ ഒക്കെ ചെയ്തെങ്കിൽ തെളിയിക്കാം. അങ്ങനെ തെളിവ് മോൾ പുറത്തുവിടൂ. ഇപ്പോൾ അവർ അത്രയധികം പണം കിട്ടിയപ്പോൾ ആ പണം മോക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് ആവശ്യമുള്ള ചിലരെ സഹായിക്കാൻ ശ്രമിച്ചു എന്നാണ് വ്യക്തമാവുന്നത്. അതല്ലാത്ത അവർ പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ പണം അവർക്ക് തന്നെ വേണമെന്ന് പറയുകയോ അതിൻ്റെ പേരിൽ മോളെ ഭയപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ഓഡിയോ ക്ലിപ്പെങ്കിലും മോളുടെ കയ്യിൽ ഇല്ലെങ്കിൽ, അവർ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ ക്ലിപ്പിലൊക്കെ പറയുന്നത് ആവശ്യത്തിലധികമുള്ള പണം മറ്റുള്ളവർക്ക് കൊടുക്കാനാണ്, അതിലൊരു തെറ്റുമില്ല. മോളുടെ ഈ നിലപാട് മൂലം ഈ പറയുന്ന ഫിറോസും സാജനും പോലെയുള്ളവർ ഒറ്റപ്പെട്ടു പോകുന്നു. എത്തോ എന്തൊരു അപമാനിക്കലാണ്! സകല സോഷ്യൽ മീഡിയയിലും അവരെ വലിയ മാഫിയ സംഘങ്ങളാക്കുന്നു. 80,00,000 രൂപ ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പക്ഷേ 80,00,000 രൂപ ഒരു അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ഹവാലപ്പണമായി ഇടാൻ, ഈ ഹവാലപ്പണം എന്ന് പറയുന്ന ബാങ്ക് വഴി മേടിക്കുന്നത് അല്ല എന്ന് തിരിച്ചറിയാത്ത പൊട്ടന്മാരാണോ ഈ നാട്ടിൽ ജീവിക്കുന്നത്? ഫിറോസ് കുന്നുംപറമ്പിനെ നിങ്ങൾ അപമാനിച്ചോളൂ, സാധൻ കേച്ചേരിയെ നിങ്ങൾ അപമാനിച്ചോളൂ, പക്ഷെ പൊട്ടത്തരം പറയരുത്. 24 ന്യൂസ് പറയുന്നത് പോലെ യാതൊരു ബന്ധവുമില്ലാത്ത വിവരക്കേടുകൾ വിളിച്ചു പറയരുത്. അവർ പറയുന്നത് എന്താണ്? അവിടെ നിന്ന് 80,00,000 രൂപ ഒരു അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അത് ഹവാലയാക്കാന്നൊക്കെ പറഞ്ഞ് എന്തൊരു ലോജിക്കാണ് അതിനുള്ളത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിദേശത്ത് ഉള്ള ഒരു പണം, ആ പണം വിദേശ കറൻസിയിലാണെങ്കിൽ ആ സിറ്റീസ് അതൊരു വെളുത്ത പണമാണ്. ഈ നാട്ടിൽ വിലാസമുള്ള ഏത് NRI അക്കൗണ്ട് ഹോൾഡറുടെയും അക്കൗണ്ടിലേക്ക് എത്ര കോടി രൂപ വേണമെങ്കിലും വിദേശ പണം ഇടാം. അതായത് എനിക്കൊരു NRI അക്കൗണ്ട് ഉണ്ടെന്ന് കരുതുക. എൻ്റെ NRI അക്കൗണ്ടിലേക്ക്, അതായത് എനിക്ക് NRI അക്കൗണ്ട് ഉണ്ടെന്ന് നിയമം വേണം, ഞാൻ വിദേശത്തായിരിക്കണം. എൻ്റെ NRI അക്കൗണ്ടിലേക്ക് ഒരാൾ 10 കോടിയോ 20 കോടിയോ ഇട്ടാലും അത് വെളുത്ത പണമാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് ചോദിക്കാൻ ഇൻകം ടാക്സിന് പറ്റില്ല. ആ പണം ഇവിടെ ഇട്ടിട്ട് ഞാൻ എൻ്റെ പലിശ എടുത്താൽ മാത്രം ഇൻകം ടാക്സ് ചോദിക്കാൻ പറ്റില്ല. ഇതായിരിക്കും 80,00,000 രൂപ വന്നു ഹവാല എന്നൊക്കെ പറഞ്ഞ് എന്ത് അടിസ്ഥാനത്തിലാണ്? എങ്ങനെയാണ് ഹവാലയും കുഴൽപ്പണവും വർക്ക് ചെയ്യുന്നത്? ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടല്ല. എന്തെല്ലാം വിവരക്കേടുകളാണ് ഇവരെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞത്? കഷ്ടമാണ്. എന്തായാലും സാധനോടും ഫിറോസ് കുന്നുംപറമ്പനോടും എനിക്ക് പറയാനുള്ളത്, നന്മ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരും. ഇപ്പം ലോകത്തെ ഏറ്റവും വലിയ കൊള്ളക്കാരിൽ ഒരാളാണ് ഞാനെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്നെ കഴിഞ്ഞ ദിവസം ഒരുത്തൻ മലപ്പുറം ജില്ലയിൽ കയറിയ കാലുവെട്ടു എന്നാ ഭീഷണി അയച്ചത്. എന്താ കാര്യം? അവൻ കരുതുന്നു ഞാൻ മുസ്ലിം വിരോധിയാണ്. എന്തടിസ്ഥാനത്തിൽ ആരൊക്കെയോ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. ശരിയാണ്, മുസ്ലിം സമുദായത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഞാൻ വിമർശിച്ചിരിക്കുന്നത് എടുത്ത് കൂട്ടിയോജിപ്പിച്ചാൽ മുസ്ലിം വിരോധിയാന്ന് തോന്നുന്നു. ഇതേ വിമർശനം ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കുണ്ടെന്ന് അവൻ അറിയുന്നില്ല. അവൻ യഥാർത്ഥത്തിലുള്ള വീഡിയോകൾ കാണുന്നില്ല, കൂട്ടിയോജിപ്പിച്ചവ മാത്രം കാണുന്നു. പക്ഷേ സത്യം തിരിച്ചറിയുന്നവരാണ് ഭൂരിപക്ഷം എന്നതുകൊണ്ടാണ് ഞാനിപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നത്, എനിക്കിപ്പോഴും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നത്, എൻ്റെ വാക്കുകൾ പലപ്പോഴും ആളുകൾ കരുതുന്നത്. അതുകൊണ്ട് സാധനം ഫിറോസും സലാമും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഭാഗത്താണ് ശരിയെന്ന് നന്മയുള്ള മനുഷ്യർക്കറിയാം. നിങ്ങൾ തെറ്റാണ്, കുഴൽപ്പണക്കാരാണ് എന്ന് പറയുന്നവർ നിങ്ങളോട് വിരോധമുള്ളവരാ. അവർ ഒരു അവസരം നോക്കിയിരുന്നവരാ. അവരിനിയും പറയും. അതുകൊണ്ട് നിങ്ങൾ പതറരുത്, ഭയപ്പെടരുത്. എനിക്ക് പോലീസിനോടുള്ള അഭ്യർത്ഥന, ദയവായി ഒരു നന്മ നിങ്ങളിങ്ങനെ തല്ലിക്കെടുത്തരുത്. ഒരു തെളിവുമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ദയവായി മറ്റുള്ളവരുടെ വൈരാഗ്യം നിങ്ങൾ ഈ പൊതുപ്രവർത്തകരുടെ മേൽ തീർക്കരുത്. ദയവായി നിങ്ങളത് പരിഗണിക്കുക. നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഈ പറയുന്ന ഓരോ സെക്ഷനും IPC ഓരോ സെക്ഷനും ഉതകുന്ന തരത്തിലുള്ള കുറ്റകൃത്യം അവർ ചെയ്തു എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിലേ അവരെ ഉപദ്രവിക്കാവൂ. അല്ലെങ്കിൽ അത് നന്മ തല്ലിക്കെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ചട്ടുകമായി നിങ്ങൾ മാറിയതിൻ്റെ പ്രതീകമാകും. അത് ദൈവം പൊറുക്കില്ല. അത് മറക്കാതിരിക്കുക.